മുകളിൽ നിന്ന് എത്ര കറക്റ്റ് ആയിട്ടാണ് ആ വയർ വന്നിട്ട് ആ വെൽഡിങ്ങിനേക്ക് വേണ്ടിട്ട് കൃത്യമായിട്ട് അവിടെ വന്ന് സെറ്റ് ചെയ്ത് നോക്കിയേ. ആദ്യത്തേതിലാണെങ്കിൽ നമ്മൾ കണ്ടത് ഷീറ്റ് മെഷ് ആയിട്ടാണ് കണ്ടത്. ഇവിടെ ഇത് ചെയ്തെടുക്കുന്നത് റോളായിട്ടാണ് ഈ ഒരു മെഷീനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പി വി സി കോട്ടിങ്ങിലും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ജി ഐ വയറിലും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് എഫ് സീറോ വരെയുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഇങ്കൽ സിറ്റിയിലുള്ളത്. ഇവിടെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഈ ഇൻഡസ്ട്രിയൽ ഏരിയയില് എഫ് എച്ച് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഷുകളാണ് കേട്ടോ. അതായത് നമ്മളെ കമ്പി വലകൾ ഉണ്ടല്ലോ, ആ കമ്പി വലകൾ ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എഫ് സീറോ അവർ എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ നമ്മൾ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകും. എഫ് എച്ച് മെറ്റൽസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മലപ്പുറം ജില്ലയിൽ ഇങ്കൽ സിറ്റിയിൽ വലിയൊരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വെൽഡ് ചെയ്തെടുക്കുന്ന മെഷുകൾ വെൽഡ് ചെയ്തെടുക്കുന്ന ഒരു മെഷീന്റെ പ്രവർത്തനമാണ്. ഇത് കൂടാതെ ഒത്തിരി മെഷീൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കടക്കാം. ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് ജി ഐ വയറുകളാണ് കേട്ടോ. അതും നല്ല ക്വാളിറ്റിയുള്ള ജി ഐ വയറുകൾ തന്നെയാണ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് അത് വെൽഡ് ചെയ്തിട്ട് മെഷുകളായിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മെഷുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഫാമുകളിൽ ഉപയോഗിക്കാൻ, അതുപോലെ കൂടുകളൊക്കെ ഉണ്ടല്ലോ, കൂടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കിളികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷുകൾ കൊടുക്കുന്നുണ്ട്. വേലികൾ ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല കാര്യത്തിനും വേണ്ടിയിട്ട് മെഷുകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെഷുകൾ ചെയ്തെടുക്കുന്ന രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിട്ടുള്ള ഈ വയറുകൾ, ജി ഐ വയറുകൾ ആദ്യം കൊടുക്കുന്നത് പേ ഓഫ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ കാണുന്ന സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ഈ സ്റ്റാൻഡിലേക്ക് നമ്മൾ ആദ്യം ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള വയറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഒന്നും രണ്ടും സ്റ്റാൻഡുകളിലല്ല കേട്ടോ, ഒത്തിരി സ്റ്റാൻഡുകൾ വെച്ചിട്ടാണ് ഈ രീതിയിൽ ജി ഐ വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും വലിയൊരു സ്പേസ് തന്നെ, നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ. ഇതെന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് വെൽഡ് ചെയ്യുന്ന മെഷീനാണ് നിങ്ങൾ ആ ദൂരെ കാണുന്നത്, ഒരേ സമയം വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വയറുകളെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട വേറെ വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഈ വയറുകൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ഇവിടേക്ക് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്, ഇത് റൗണ്ട് റൗണ്ട് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇത് വെൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മെഷ് ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല, ഡാമേജ് ആയിരിക്കും, ഒരിക്കലും നേരെയായിരിക്കില്ല ഉണ്ടാവുക. അതിന് ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വയറുകളെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കണം. ആ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈൻ വയർ സ്ട്രെയിനർ വഴി ഇത് കടത്തി വിടണം. അങ്ങനെ കടത്തി വിട്ടതിന് ശേഷം, പൂർണ്ണമായിട്ടും ഇത് സ്ട്രെയിറ്റ് ആയതിനു ശേഷമാണ് ഈ വെൽഡിംഗ് മെഷീനിൽ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്തെടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരിക്കലും അത് സ്ട്രെയിറ്റ് അല്ല. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ കാണുന്ന വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമാണ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മെഷീൻ്റെ രൂപത്തിലേക്ക്, അതായത് ഒരു വലയുടെ രൂപത്തിലേക്ക് ആക്കിയെടുക്കണമെങ്കിൽ ക്രോസ് ആയിട്ടും കൂടി ഇതിൽ വയർ വരേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്രോസിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ഒരു മെഷീൻ്റെ വീതി, അതിനനുസരിച്ച് വിടുത്തിനനുസരിച്ചിട്ട് ആ പ്രത്യേകമായിട്ട് വേറൊരു മെഷീനിൽ വെച്ചിട്ട് ഇത് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു വയർ എക്സ്ട്രാ കൊടുക്കുക, അതായത് ഈ ക്രോസിങ്ങിലുള്ള വയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് വയർ സ്ട്രെയിറ്റനിങ് കട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും വയറുകൾ വളരെ പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല, അതിനെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. എത്രയാണോ മെഷീൻ്റെ വീതി, ആ മെഷീൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് ലെങ്ത് കറക്റ്റ് ആയിട്ടാണ് ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന മെഷുകൾക്ക് ക്വാളിറ്റി ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ കറക്റ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് ആ മെഷുകൾ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് നേരെ കൊടുക്കുന്നത് വെൽഡിംഗ് മെഷീൻ്റെ ഒരു സൈഡിലേക്കായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള വയറുകളെ ഇതിലേക്ക് മെഷീനിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തിരുന്ന് ഒരാളിങ്ങനെ അതിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ വെൽഡിംഗ് നടക്കുന്നത്. മേൽഭാഗത്തു നിന്ന് വളരെ സിമ്പിളായിട്ട് മെഷീൻ എടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് താഴെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട വയറുകൾ, സ്ട്രെയിറ്റ് വരുന്ന വയറുകൾക്ക് ക്രോസ് ആയിട്ടാണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വയറുകൾ ഈ മെഷീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് എവിടെയാണോ ആ ഒരു വെൽഡിംഗ് വരേണ്ടത് അവിടെ തന്നെയാണ് ഈ പോയിട്ട് ഓരോ ക്രോസ് കൊടുത്തിരിക്കുന്ന വയറുകളും വീണുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ട് തന്നെ ആ വെൽഡിങ്ങും അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മെഷുകൾക്ക് ഒരു വിധത്തിലെ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ വരില്ല. ഈ വെൽഡിംഗ് മെഷീനിൽ 3 mm മുതൽ 6 mm വരെയുള്ള വയറുകളാണ് വെൽഡ് ചെയ്ത് മെഷുകളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞതും വേറെയും വരുന്നുണ്ട്. 1 mm to 2.2 mm വരെയുള്ളത് വേറെ മെഷീൻ വെച്ചിട്ടാണ് മെഷുകൾ ചെയ്തിട്ട്
പുറത്തേക്ക് കമ്പനി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെഷ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വളരെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ മെഷുകൾ ഓട്ടോമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അളവിലൊന്നും ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും ഓരോന്നിൻ്റെ ഗ്യാപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്ന മെഷുകൾ, ഇതിപ്പോൾ ഷീറ്റ് മെഷാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഷീറ്റ് മെഷാണ് ഇത്. MMM കൂടുതലായതുകൊണ്ട് തന്നെ ഷീറ്റ് മെഷാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ഷീറ്റ് മെഷായിട്ട് ചെയ്തെടുത്ത് പുറത്തേക്ക് വന്നതിന് ശേഷം എത്രയാണോ ലെങ്ത് ആവശ്യം, ഓരോ കമ്പനിക്കും ഓരോ ഷോപ്പുകൾക്കും ലെങ്ത് ഒക്കെ ഉണ്ടാവും. ആ ഓർഡറിനനുസരിച്ചിട്ടാണ് ഇവിടെ നിന്ന് ലെങ്ത് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ആ മെഷുകളെ ഇവിടെ നിന്ന് ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ട് വണ്ടികളിലേക്ക് കയറ്റിയിട്ട് ഇവിടെ നിന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് FH മെറ്റൽസിൻ്റെ പ്രോഡക്റ്റ് എത്താത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ്, ഈ മെഷുകൾ ഇന്ന് FH മെറ്റൽസ് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1 MM മുതൽ 2.2 MM വരെയുള്ള വയറുകൾ വെച്ച് മെഷുകൾ ചെയ്തെടുക്കുന്ന മെഷീനറീസിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ കണ്ട ആ വയറുകളുടെ തിക്നസ് കുറച്ച് കൂടുതലാണെങ്കിൽ ഇവിടെ തിക്നസ് കുറച്ച് കുറഞ്ഞ വയറുകളാണ് വരുന്നത്. ആദ്യം കണ്ടതിലാണെങ്കിൽ പേ ഓഫ് സ്റ്റാൻഡൊക്കെ താഴെയായിരുന്നു വയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ വയറുകൾ സെറ്റ് ചെയ്ത് വെച്ചൊരു സ്റ്റാൻഡിലേക്കായിട്ടാണ്. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ആ വയറുകളെ വലിച്ചിട്ട് ഡയറക്റ്റ് ഈ വെൽഡിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വയറുകൾ പോകുന്ന കാണുന്ന താഴെക്കൂടി മുകൾക്കൂടി ഒക്കെ വയറുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള, കണക്ട് ചെയ്തിട്ടുള്ള വയറുകളെ ഇവിടെ വെച്ചിട്ട് ഈ വെൽഡിംഗ് മെഷീനിൽ വെച്ചിട്ട് ഇതിനെ വെൽഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മെഷീനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ മാത്രമേ നമ്മളിത് മാനുവലി കൊണ്ടുവന്നിട്ട് ഈ മെഷീനിലേക്ക് ഇത് വയറുകളെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഓരോ തവണയും ഇത് വെൽഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വയറുകൾ മുന്നോട്ടേക്ക് മെഷുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തിക്നസ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹോളൊക്കെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മെഷീനറീസിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യത്തേതിലാണെങ്കിൽ നമ്മൾ കണ്ടത് ഷീറ്റ് മെഷായിട്ടാണ് കണ്ടത്. ആ ഒരു ഷീറ്റായിട്ടായിരുന്നു മെഷുകളൊക്കെ പുറത്തേക്ക് വന്നത്. ഇവിടെ ഇത് ചെയ്തെടുക്കുന്നത് റോളായിട്ടാണ് ഈ ഒരു മെഷീനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതും ഷീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, അതിന് കുഴപ്പമൊന്നും വരുന്നില്ല. ഇവിടെ പക്ഷേ ഇത് ചെയ്തെടുക്കുന്നത് റോളായിട്ടാണ് വരുന്നത്. നമ്മൾ കടകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, റോളായിട്ട് തിക്നസ് കുറഞ്ഞ മെഷുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെ ഇത് ചെയ്തെടുത്തിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൂടാതെ ചെയിൻ ലിങ്കുകളും ഇവിടെ ഈ ഒരു കമ്പനി പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ചെയിൻ ലിങ്കുകൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്നത്, നമ്മൾ വേലികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് PVC കോട്ടിങ്ങിലും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ GI വയറിലും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇത്ര നേരം കാണിച്ചതുപോലെ തന്നെ മെഷുകൾ, അത് ഷീറ്റ് മെഷായിക്കോട്ടെ, റോൾ മെഷായിക്കോട്ടെ, തിക്നസ് കൂടിയതായിക്കോട്ടെ, കുറഞ്ഞതായിക്കോട്ടെ, ഏത് പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീലേഴ്സിലേക്കാണ്, ഷോപ്പിലേക്കാണ് ഇന്ന് കമ്പനി ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും കമ്പനി പ്രോഡക്റ്റുകൾ എത്തിക്കുന്നതായിരിക്കും. FH മെറ്റൽസിന്റെ MD ഹഫീസർ മുന്നേ ഞാൻ ഇപ്പോൾ ഉള്ളത്. ഹഫീസർ നമസ്കാരം ഉണ്ട്. നമസ്കാരം. എന്നിട്ട് വലിയൊരു സന്തോഷമുണ്ട് മലപ്പുറം വരാനും ഇംഗ്ലണ്ടിലെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വന്നിട്ട് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ എന്റെ ഫാമിലിയിൽ എത്തിക്കാൻ അനുവാദം തന്നതിൽ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു മേഖലയിൽ വന്നിട്ട് എത്ര വർഷമായി? 2004 മുതല് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ഞാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ. ഈ ഒരു ഇത് ഇത് മാത്രമായിരുന്നു മെഷ് മാത്രമായിരുന്നു? ഇല്ല, അക്സസറീസ്, ട്രഫോർഡ് ഷീറ്റും GA പൈപ്പ്, സ്ക്വയർ പൈപ്പ് അല്ലാത്ത ഐറ്റംസ് എല്ലാം, അക്സസറീസ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ത്രൂ ഔട്ട് കേരള. ഓക്കെ. ഇപ്പൊ ഈ ഒരു കമ്പനി ഇവിടെ മാത്രമാണോ ഉള്ളത്, അല്ല വേറെ കമ്പനികൾ നിങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ടോ? മാനുഫാക്ചറിംഗ് യൂണിറ്റ് വെൽഡ് മെഷ് ഇവിടെ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പുതിയതായിട്ട് ഞാൻ കണ്ണൂരിലും പിന്നെ കളമശ്ശേരിയിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയ ഇതുപോലെ തന്നെയുള്ള മാനുഫാക്ചർ കമ്പനി തന്നെ വരുന്നു? മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഓഹോ, അടിപൊളി. ഓക്കെ. അതേപോലെ തന്നെ ഇത് മാർക്കറ്റിംഗ് എങ്ങനെയാണ്, എവിടെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മാർക്കറ്റിംഗ് ഒക്കെ? മാർക്കറ്റിംഗ് ഡയറക്റ്റ് ഡോർ ഡെലിവറിയാണ്. ആ ഓക്കെ. എല്ലാ കടകളിലും നേരിട്ട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം. അവരെ ഓർഡർ ചെയ്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസം ഈ പ്രൊഡക്റ്റ് ചെയ്യണതും എന്റെ കയ്യിലുള്ള ബാലൻസ് ഐറ്റംസ് എല്ലാം ഡയറക്റ്റ് ഡോർ ഡെലിവറി ആയിട്ട് കടകളിൽ എല്ലാ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാ കടകളിലും നേരിട്ട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം. ഓക്കെ. അത് കേരളത്തിൽ മുഴുവനും എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒട്ടുമിക്ക എല്ലാ കടകളിലും നേരിട്ട് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പ്രൈസിൽ നമുക്ക് കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രൈസിംഗ്? അതെ, എല്ലാവരും ഇപ്പൊ ഓൾറെഡി 12 ജില്ലകളിലും ഒട്ടുമിക്ക എല്ലാ വലിയ വലിയ കടകളും ചെറിയ ചെറിയ കടകളും എല്ലാവരും എടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ FH മെറ്റൽസിന്റെ മെറ്റൽസ് പ്രൊഡക്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട് വരാനും പരിചയപ്പെടാനും പറ്റിയതില്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.
ഇത്രയാണ് എഫ് എച്ച് കമ്പനിയുടെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകളല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള വലകൾ ചെയ്തെടുക്കുന്ന കാഴ്ച കണ്ടിട്ടുള്ളത്. അത് കാണിക്കാനും അത് എന്റെ ഫാമിലിയിലേക്ക് മുന്നിലേക്ക് എത്തിക്കാനും വേണ്ടി തന്നെ ഇവിടുത്തെ ഓടി പിടിച്ച് വന്നിട്ടുള്ളതും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നതും. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് ഷോപ്പുകളിലേക്കാണ് ഇവിടുന്ന് കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഫ് എച്ച് കമ്പനിയുടെ മറ്റുള്ള എല്ലാ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കിട്ടുന്നവർ വെച്ചിട്ട് എന്ത് വന്നാലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. എന്നാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.